ഹലോ വ്യൂവേഴ്സ്, ത്രിവി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ വിൽ സ്മിത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച അഞ്ച് സിനിമകളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന അഞ്ച് മൂവി തന്നെയായിരിക്കും. അതിനു മുമ്പ് ചെറിയ റിക്വസ്റ്റ് നിങ്ങളോടുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ല മൂവീസുകളുടെയും സീരീസുകളുടെയും റിവ്യൂ എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇൻഡിപെൻഡൻസ് ഡേ INDB 7 റേറ്റിംഗ് ഉള്ള 1996 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ സിനിമയുടെ കഥ വളരെ സിമ്പിളാണ്. ഏലിയൻസ് അതായത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെ ഒരു പ്രധാന നഗരത്തെ ആക്രമിക്കുകയും അത് നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പിന്നീട് അവിടെയുള്ള ആ ജനങ്ങൾ മനുഷ്യനിർമ്മിതമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ ഏലിയൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നാണ് ഈ സിനിമയിൽ പ്രധാനമായും പറയാൻ ശ്രമിക്കുന്നത്. ബജറ്റിൽ 7.5 കോടി $ മുടക്കിക്കൊണ്ട് ബോക്സ് ഓഫീസിൽ 82 കോടി നേടിയെടുത്ത സിനിമ കൂടിയാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ ത്രില്ലടിപ്പിച്ച് നിർത്താൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ബെസ്റ്റ് വിഷ്വൽ എഫക്റ്റിനുള്ള അവാർഡ് കിട്ടിയ സിനിമ കൂടിയാണിത്. പിന്നെ പറയുവാണെങ്കിൽ വിൽസ്മിത്തിൻ്റെ കോമഡിപരമായ പല സീൻസുകളും ബോറടിപ്പിക്കാതെ തന്നെ ഈ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും വിൽസ്മിത്തിൻ്റെ മികച്ച സിനിമകളിലെ ഒരു സിനിമയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. എനിമി ഓഫ് ദ സ്റ്റേറ്റ് INDB 7.3 റേറ്റിംഗ് ഉള്ള 1998 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് എനിമി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ സിനിമയുടെ കഥയിലോട്ട് പോവുകയാണെങ്കിൽ അഴിമതി നിറഞ്ഞ സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥൻ അതായത് ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള തോമസ് റെനോൾഡ് മികച്ച പോസ്റ്റിങ്ങിലുള്ള ഒരു കോൺഗ്രസ്സുകാരനെ കൊലപ്പെടുത്തുകയും ആ കൊലപാതകത്തിൻ്റെ വീഡിയോ ടേപ്പ് നമ്മുടെ വിൽസ്മിത്തിൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് വിൽസ്മിത്തും വില്ലനും തമ്മിൽ നടക്കുന്ന ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലറിലൂടെയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. പിന്നെ പറയുവാണെങ്കിൽ തമിഴ് സിനിമയായിട്ടുള്ള തനിയൊരുവൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അതേയൊരു സെയിം സ്റ്റോറി ബേസാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. പിന്നെ പറയുന്നത് നിങ്ങൾ ഒരു വിൽസ്മിത്തിൻ്റെ ആക്ഷൻ ത്രില്ലർ കാണാൻ ആഗ്രഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണിത്. ഈ ഒരു സിനിമ തമിഴ് ഡബിൽ അവൈലബിൾ ആണ്. അടുത്തൊരു സിനിമയാണ് ഐ എം ലെജൻഡ് INDB 7.2 റേറ്റിംഗ് ഉള്ള 2007 പുറത്തിറങ്ങിയ ഒരു ഡ്രാമ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐ എം ലെജൻഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതൊരു സോംബി റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ കൂടിയാണ്. ഇതിൻ്റെ കഥയിലോട്ട് പോവുകയാണെങ്കിൽ അതായത് ഒരു ന്യൂയോർക്ക് നഗരത്തിലാണ് കഥ നടക്കുന്നത്. മനുഷ്യനിലെ ക്യാൻസർ ചികിത്സയ്ക്കായി ഡോക്ടർ ക്രിബിൻ ഒരു വൈറസ് കണ്ടെത്തുകയും എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അതായത് ചില പാളിച്ചകൾ ഉണ്ടായതിനാൽ അതെല്ലാം തന്നെ സോംബീസ് ആവുകയും ന്യൂയോർക്ക് നഗരം മുഴുവൻ കൊന്നൊടുക്കുകയും ചെയ്യുന്നു. ഈ വൈറസിനെ ഇല്ലാതാക്കിക്കൊണ്ട് സോംബീസുകളെ മനുഷ്യനാക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്ന വിൽ സ്മിത്തിൻ്റെ ശ്രമങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായും പറയുന്നത്. മറ്റ് സോംബി സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ നിറഞ്ഞ സിനിമ കൂടിയാണിത്. ഒരു കിടിലൻ ത്രില്ലർ അനുഭവം തരുന്ന സിനിമ കൂടിയാണിത്. വിൽ സ്മിത്തിൻ്റെ നല്ലൊരു സിനിമ കാണാൻ സോംബി സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയാണിത്. അടുത്തൊരു സിനിമയാണ് ഐ റോബോട്ട്. INDB 7.1 റേറ്റിംഗ് ഉള്ള 2004 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐ റോബോട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥയിലോട്ട് കിടക്കുകയാണെങ്കിൽ US റോബോട്ടിക് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ആൽഫർഡ് ലാലനിങ് എന്ന് പറയുന്ന കഥാപാത്രം മരണപ്പെടുകയും അതിനു പിന്നിൽ റോബോട്ട്സ് നിയമങ്ങൾ ലംഘിച്ച സണ്ണി എന്ന് പറയുന്ന റോബോട്ട്സിന് സംശയം തോന്നിയ ഡിറ്റക്റ്റീവായിട്ടുള്ള നമ്മുടെ വിൽ സ്മിത്ത് കൊലപാതകം ചെയ്തത് റോബോട്ട്സ് ആണെന്ന് മനസ്സിലാക്കുകയും വിൽ സ്മിത്ത് നല്ല റോബോട്ട്സുകൾ നിർമ്മിച്ചുകൊണ്ട് ആ റോബോട്ട്സുകൾക്കെതിരെ ആ റോബോട്ട്സ് സണ്ണി എന്ന് പറയുന്ന റോബോട്ട്സിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കഥയാണ് ഈ സിനിമയിൽ പ്രധാനമായും പറയുന്നത്. ഏകദേശം വിൽ സ്മിത്തും റോബോട്ട്സും തമ്മിൽ നടക്കുന്ന ഒരു ചെറിയ യുദ്ധമാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടുള്ള സ്റ്റോറി കണ്ടന്റ് എന്ന് പറയുന്നത്. ഏകദേശം എന്തിരൻ സിനിമയുടെ കഥയുമായി സാമ്യം തോന്നുന്ന ഒരു സിനിമ കൂടിയാണിത്. ബോക്സ് ഓഫീസിൽ $34 കോടി US നേടിയെടുത്ത സിനിമ കൂടിയാണിത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു കിടിലൻ സയൻസ് ഫിക്ഷൻ റോബോട്ട് ത്രില്ലർ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട നല്ലൊരു സിനിമ കൂടിയാണിത്. അടുത്തൊരു നല്ല സിനിമയാണ് ദി പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. INDB 8 റേറ്റിംഗ് ഉള്ള 2006 പുറത്തിറങ്ങിയ ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ സിനിമയാണിത്. ഈ സിനിമയുടെ കഥയിലോട്ട് കിടക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ വിൽ സ്മിത്ത് ക്രിസ്തടൻ എന്ന് പറയുന്ന സെയിൽസ് ജോലി ചെയ്യുന്ന കഥാപാത്രമായാണ് അഭിനയിച്ചിരിക്കുന്നത്. ക്രിസ്തു ഒരു സാധാരണക്കാരനാണ്. മകൻ ക്രിസ്റ്റഫർ, ഭാര്യ ലിൻഡ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ക്രിസ്റ്റിൻ്റേത്. എല്ലാവരെയും പോലെ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്. അങ്ങനെ എനിക്ക് ദാരിദ്ര്യവും മെച്ചപ്പെടാത്ത സെയിൽസ് ജോലിയും ക്രിസിൻ്റെ ജീവൻ തന്നെ മാറ്റിമറിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമ്പോൾ ഭാര്യ ലിൻഡ ക്രിസിനെ ഉപേക്ഷിച്ചു പോകുന്നു. മകനെ നഷ്ടമാകുമെന്ന ഭയവും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൽ ക്രിസിനെ സങ്കടത്തിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും എല്ലാം ശരിയാകുമെന്നുള്ള മനോഭാവവും ക്രിസിനെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ കഷ്ടപ്പാടിൽ നിന്നും ഉയർത്തെണ്ണിച്ച ഒരു വ്യക്തിയുടെ ജീവിതമാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടുള്ള കഥ എന്ന് പറയുന്നത്. നല്ലൊരു സിനിമയാണിത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ കൂടിയാണിത്. പിന്നെ പറയുകയാണ് സിനിമയിൽ വിൽ സ്മിത്തിൻ്റെ അഭിനയം വേറെ ലെവലാണ്. തീർച്ചയായും കണ്ടിരിക്കുക മസ്റ്റ് വാച്ച് മൂവി. വിൽ സ്മിത്തിൻ്റെ ഫസ്റ്റ് വാച്ച് മൂവിയിൽ ഒരു നല്ലൊരു മൂവിയാണിത്. ഈ അഞ്ച് സിനിമകളിൽ നിങ്ങൾ ഏതെങ്കിലും കണ്ടതാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയും നല്ലൊരു റിവ്യൂവേ നമുക്ക് ഇനിയും കാണാം. നന്ദി.